Illuminati. Illuminati. വൈകിട്ടൊന്ന് പുറത്തു പോയാലോ? ഒന്ന് രണ്ട് ചുരിദാറൊക്കെ എടുക്കാം. വീട്ടിൽ കുത്തിയിരിക്കണം. നിനക്ക് എന്തിനാ ഇപ്പൊ ചുരിദാർ? വീട്ടിൽ കുത്തിയിരിക്കുന്നൊക്കെ ഡ്രസ് ഇട്ടോണ്ടിരിക്കണ്ടേ? ഇരുന്നോ? പഴയ ഡ്രസ്സൊക്കെ എടുത്തിട്ടോ? അതല്ലേ ചായ, അന്ന് നമ്മള് പൂനെക്ക് പോയപ്പോ എടുത്ത ഡ്രസ്സിന്റെ ഒക്കെ സ്റ്റിച്ചൊക്കെ വിട്ട്. പോയാലോ പുറത്ത്. സത്യം പറഞ്ഞാ എന്നെ പോലത്തെ ഒരു ഭാര്യനെ കിട്ടിയത് ഇച്ചാന്റെ ഭാഗ്യമാ. ഏത് വകുപ്പില്? എന്ത് ചെലവ് എനിക്കുള്ളത്? ഒന്നോ രണ്ടോ മാസം കൂടുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ ചുരിദാർ എടുക്കും. ഒന്നോ രണ്ടോ ഉള്ളൂ? ആ അതാണ് ആകെ ഉള്ളൊരു ചെലവ്. അത് തന്നെ ഇച്ചാന് ലാഭമാ. എങ്ങനെ? 10 പൈസ ചെലവില്ലാതെ വീട്ടുജോലി എല്ലാം ചെയ്യുന്ന ഒരു ഭാര്യനെ കിട്ടിയില്ലേ വീട്ടുജോലിക്ക്? എനിക്ക് വല്ല ജോലി ഉണ്ടായിരുന്ന ഈച്ചായ പെട്ടെന്നെ ആഴ്ച ആഴ്ച ഡ്രസ് എടുക്കണം. ഇവിടെ ഒരു ജോലിക്കാരിനെ വെക്കണം, ആ ജോലിക്കാരിക്ക് ശമ്പളം കൊടുക്കണം. എന്തൊക്കെ ചെലവായനെ? നിനക്ക് ജോലി ഉണ്ടെങ്കിൽ നിനക്ക് ശമ്പളം കിട്ടത്തില്ലേ? ഓഹോ, അതാണ് ഇച്ചായന്റെ മനസ്സിലിരിപ്പ്. ജോലി ഇല്ലാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത് നഷ്ടമായിന്ന് ഇച്ചായന് തോന്നി തുടങ്ങി. എന്റെ പൊന്നുമോളെ, നീ വണ്ടി എങ്ങോട്ടാ കൊണ്ടുപോണേന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിനക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞു എന്ന് നിനക്ക് വരുത്തി തീർക്കണം അല്ലേ? എന്നിട്ട് അത് കാരണം എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്ന് കൂട്ടിച്ചേർക്കണം. അപ്പുറത്തെ വീട്ടിലെ ഉണ്ണി ആർച്ച പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് അവരോട് എനിക്ക് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടെന്ന് നിനക്ക് കൊണ്ടെത്തിക്കണം. അതല്ലേ മോളുടെ റൂട്ട്? എന്റെ ഇച്ചായ, ഈ ഒരു സംഭവത്തില് സത്യമായിട്ട് ഉണ്ണിയാർച്ച എന്നുള്ളൊരു പേര് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. സ്വപ്നത്തിൽ നീ വിചാരിച്ചു കാണൂല, പക്ഷെ യാഥാർത്ഥ്യത്തിൽ നീ വിചാരിച്ചു. ഒന്നുമല്ല, ഇച്ചായ റൂട്ട് തിരിച്ച് 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 അങ്ങോട്ട് കൊണ്ട് ലാൻഡ് ചെയ്യുകയായിരുന്നു. കാരണം എന്താ? ഇച്ചായന്റെ മനസ്സ് മൊത്തം അവളാണ് അല്ലേ? അയ്യോ, എന്ത് പെട്ടെന്ന് മുഖഭാവം മാറി. ഹലോ അമ്മച്ചി. അമ്മച്ചി എന്തുണ്ട്? ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. ഞാന് വിചാരിക്കുന്നത് വെറുതെ വർത്താനം പറഞ്ഞിരിക്കുന്നു. വെറുതെ ഒന്നുമല്ല, ഇവളെ സഹിക്കാൻ വയ്യ എനിക്ക്. ഒരു മിനിറ്റ് അമ്മച്ചി, പറയുന്നതിന് എല്ലാത്തിനും അങ്ങനെ കൗണ്ടർ അടിച്ചോണ്ടിരിക്കണ്ട കേട്ടോ. ആ പറ അമ്മച്ചി. ആണോ? ഭയങ്കര ആഘോഷമാണോ? ആഹാ, ഓ വരാൻ പറ്റുമോന്ന് അറിയത്തില്ല അമ്മച്ചി. ഞാൻ ഇച്ചാനോടൊന്ന് ചോദിക്കട്ടെ. ആ ശരി, ചോദിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ശരി. നമ്മുടെ വീടിന്റെ അപ്പുറത്ത് മറ്റേ സെബാസ്റ്റ്യനങ്ങളില്ലേ, അങ്ങേരുടെ ഷഷ്ടി പൂർത്തി. നമ്മളെ രണ്ടുപേരും വിളിക്കാനിരിക്കാൻ നമുക്ക് പോയാലോ? എനിക്ക് വരാൻ പറ്റില്ല. ഈ പറയുമ്പോ തന്നെ എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണ എന്തിനാ? ഇനി വരാൻ പറ്റാത്തോണ്ടാണ്, എനിക്ക് അവധിയില്ല, നല്ല തിരക്കാണ്. എന്റെ ഇച്ചായ, നമ്മൾ രാവിലെ രണ്ടുപേരും കൂടെ പോകുന്നു, രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. കൊറേ നാളായില്ലേ ഇച്ചായ പോയിട്ട്. അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ ഒറ്റക്ക് പോക്കോ. ഞാൻ ഒറ്റയ്ക്കാ, അവിടെ വരയാ. എന്താ കുഴപ്പം? ഇച്ചാന് ഒരു സ്നേഹവും ഇല്ലല്ലേ. എന്നാ ഇത്? സ്നേഹവും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എനിക്ക് തിരക്കായതുകൊണ്ടാണ് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഹലോ. എന്ത് പറഞ്ഞാലും ഇങ്ങനെ. ആ സുമാരഞ്ചേട്ടാ, പറയേ. ഇല്ല, ഹോസ്പിറ്റലിൽ പോയില്ല, പോകാൻ സമയമാവുന്നല്ലേ ഉള്ളൂ. എന്ത് പറ്റി? ആഹാ, അത് ശരി, വീട്ടിലെ പാല് കാച്ചോ. നല്ല കാര്യമാണല്ലോ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റ്സ്. ഇല്ല, ഞാൻ വരാം. ഏയ്, അതെന്ത് ചോദ്യമാണ്? സുമാരൻ ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ വരാതിരിക്കുമോ? ഇല്ലില്ല, എന്തായാലും ഞാൻ എത്തും. രാവിലെയാണ്? വൈകിട്ടാണോ? ആ ആ, നാളെയോ? ശരി ശരി, വൈകിട്ടാണെങ്കിൽ കുഴപ്പമില്ല, എത്തിക്കോളാം. ശരി ചേട്ടാ, ബെസ്റ്റ് വിഷസ് കേട്ടോ. എന്താ സംഭവം? റേഷൻ കടയിലെ സുമാരൻ ചേട്ടൻ്റെ വീടിൻ്റെ പാല് കഴിച്ച്. നാളെ വൈകിട്ടാ ഫങ്ഷൻ, പാർട്ടിയൊക്കെ ഉള്ളതേ. അപ്പം ഞാൻ പോകുന്നുണ്ട്. ഓഹോ, ഇച്ചായന് വേണ്ടപ്പെട്ട ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ ഇച്ചായന് പോകാം, ഞാൻ വിളിച്ചാ പറ്റൂല. നീ വിളിച്ച ഫംഗ്ഷൻ കോട്ടയത്ത്, ഈ ഫംഗ്ഷൻ ഇവിടെ. കോട്ടയം അങ്ങോ അമേരിക്കയിലൊന്നും അല്ലല്ലോ, ഏറിപ്പോയ ഒരു 4-5 മണിക്കൂർ അത്രയല്ലേ ഉള്ളു. 4-5 മണിക്കൂർ എടുക്കും, ഇത് 15 മിനിറ്റ് മതി. എന്റെ ഇച്ചായ, ഇത് അതൊന്നും കൊണ്ടല്ല. എന്റെ വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനുമായിട്ട് സഹകരിക്കാൻ ഇച്ചായന് താല്പര്യമില്ല. മുമ്പ് എപ്പോ വിളിച്ചാലും ഇങ്ങനെ തന്നെ ഇച്ചായ മറുപടി പറഞ്ഞേക്കുന്നത്. ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അയ്യോ, ഇച്ചായ മാത്രമല്ല ഉള്ളു ഈ ലോകത്ത് സർക്കാർ ജോലിയായിട്ട്, ഇച്ചായന് മാത്രമല്ലേ ഉള്ളു തിരക്ക്, വേറെ ആർക്കും തിരക്കും ഇല്ല, ഒന്നുമില്ല. പൊന്നാലീസെ പറഞ്ഞു പറഞ്ഞ് കാട് കയറണ്ട.
ഇപ്പൊ തന്നെ നിന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഫംഗ്ഷന് നമ്മളെ വിളിച്ചു. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വരണമെങ്കിൽ എനിക്ക് ഒരു ദിവസത്തെ ലീവ് എടുക്കണം. വേണ്ടേ, നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നതിന് ലീവ് എടുക്കണ്ടേ? പോയിട്ട് വരാനായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ നമുക്ക് ചോദിക്കുമ്പോ ലീവ് കിട്ടത്തൊന്നുമില്ല, അതുകൊണ്ടാ പറഞ്ഞ നടക്കത്തില്ല എന്ന്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ പോയിട്ട് വാ, എനിക്ക് അതിന് യാതൊരു എതിർപ്പും ഇല്ല. എന്റെ ഇച്ഛായ ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ട് ആ പെണ്ണിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നത് ഭയങ്കര ബോറാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്ര പേര് ചോദിക്കുമെന്നറിയോ, ഹസ്ബൻഡ് വന്നില്ലേ, ഹസ്ബൻഡ് വന്നില്ലേ, ഹസ്ബൻഡ് തിരക്കാണോ എന്ന്. തിരക്കാണോ എന്ന് ചോദിക്കും അല്ലേ? അപ്പൊ തിരക്കാണെന്ന് പറയും. തിരക്കാണല്ലോ. ആണോ? അങ്ങനെയാണെങ്കിൽ തിരക്കാണെന്ന് ആ സുകുമാരൻ ചേട്ടനോട് അങ്ങോട്ട് പറഞ്ഞ പോരായിരുന്നു. സുകുമാരൻ ചേട്ടന്റെയും ഈ കേസും രണ്ടും രണ്ടാണ്. ഒന്നാമത്തെ കാര്യം, ഇങ്ങോട്ട് നോക്ക്, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെ ഉണ്ട്. ഏത്? സുകുമാരൻ ചേട്ടന്റെ ഫംഗ്ഷൻ. എനിക്ക് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്ന വഴി ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ കയറി മുഖം കാണിച്ചാൽ മതി. ഇവിടെ അങ്ങനെയാണോ? നമ്മള് പോയി തിരിച്ചു വരണം 3-4 മണിക്കൂർ. നീ പറഞ്ഞതനുസരിച്ച് 3-4 മണിക്കൂർ എടുക്കണം. ഇത് അതൊന്നും കൊണ്ടല്ല, എന്ത് പറഞ്ഞാലും ഈ ചായന് പറയാനായിട്ട് ഒരുപാട് ന്യായങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാ? സ്വന്തം കാര്യം സിന്താവ. ഇങ്ങോട്ട് നോക്ക്, ഇച്ചായന്റെ വീട്ടിലത്തെ ഒരു ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ ഇച്ചായൻ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്ത് പോയേന. ഇതിപ്പോ എന്റെ കാര്യമായി പോയില്ലേ? നോക്കാൻ എനിക്ക് മനസ്സില്ല. ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ? വേണ്ട, സ്നേഹിക്കണ്ട. എന്ത് പറ്റിയെന്ന്? ഡോക്ടറല്ലേ എന്നോട് വരാൻ പറഞ്ഞത്? ഓ, പഞ്ചായത്ത് ഓഫീസിൽ ഒരു പേപ്പർ കൊടുക്കാനുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് നിൽക്കാവോ? 5ഓ 10ഓ എത്ര മിനിറ്റ് വേണം നിൽക്കാം? ഡോക്ടർ ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഇന്നത്തെ എന്റെ എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് ഞാൻ ഇനി പോന്നാ. ആണോ? നമ്മള് സാധാരണ മനുഷ്യർക്കല്ലേ അങ്ങനെ പരിപാടികളൊക്കെ മാറ്റി വെക്കാൻ പറ്റത്തുള്ളൂ പവിത്ര. പക്ഷെ ഇച്ചാൻ അങ്ങനെ അല്ലോട്ടാ, രാജ്യം ഭരിക്കുന്ന ആളല്ലേ, ഒറ്റ പരിപാടിയും മാറ്റി വെക്കാൻ പറ്റൂല. കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്നാ പറ്റി അലീസ? അയ്യോ, ഇനി ആ പ്രശ്നം പറഞ്ഞ് ബി പി കൂട്ടാൻ എനിക്ക് വയ്യേ. എനിക്ക് അതിനാളില്ലേ. വലിയ കാര്യമൊന്നുമില്ല, ഇവളുടെ വീട്ടിന്റെ അടുത്ത് ഒരാളുടെ ഷഷ്ടി പൂർത്തിയുണ്ട്, അതിന് ക്ഷണിച്ചിട്ടുണ്ട്, അതിനെ പോണോന്ന് പറഞ്ഞു. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, അങ്ങനെ പെട്ടെന്ന് ലീവ് കിട്ടുമോ? എന്നിട്ട് ഇച്ചായന് വേണ്ടപ്പെട്ട ഒരാള് വേറൊരു ഫംഗ്ഷന് വിളിച്ചപ്പോഴത്തേക്ക് ചാടി കയറി ചെല്ലാന്ന് പറഞ്ഞു. എന്റെ പവിത്ര, അത് ഇവിടെയാ, നമ്മുടെ റേഷൻ കടയിലെ സുകുമാരൻ ചേട്ടന്റെ വീടിന്റെ പാലിയാച്ച. അതിന് ക്ഷണിച്ചു, നാളെയാണ്. അത് എപ്പോഴാ? വൈകിട്ട് ഈ ഹോസ്പിറ്റലിലെ സമയമൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ഒന്ന് മുഖം കാണിച്ചാ മതി. അതിനായി ഈ കിടന്ന് ബഹളം വെക്കുന്നു. അത് മാത്രമല്ല പവിത്ര, ഇവളോട് ഞാൻ പോകാൻ പറഞ്ഞു. ഇവിടുന്ന് രാവിലെ ഒരു വണ്ടി പിടിച്ച് പോയി കഴിഞ്ഞാൽ 3 മണിക്കൂറിൽ അവിടെ എത്തും. അവിടെ പോയി ആഘോഷമൊക്കെ പങ്കെടുത്ത് ആഹാരമൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പറ്റുന്നില്ല. ആ, ഞാൻ ഒറ്റക്ക് പോയത് തന്നെ. അവിടെ ചെല്ലുമ്പോ തന്നെ ഓരോരുത്തർ ചോദിക്കും, ജോർജുട്ടി വന്നില്ലേ, ജോർജുട്ടി വന്നില്ലേ, ജോർജുട്ടി വന്നില്ലേ. ഞാൻ എന്ത് പറയും? ചത്തുപോയിന്നോ? ചത്തുപോയി എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. കാര്യം മരണം എല്ലാവരും പെട്ടെന്ന് അറിയും. വേറെ എന്തെങ്കിലും റീസൺ കണ്ടുപിടിക്കുന്നതാ നല്ലത്. ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം, ഇവിടെ നിന്നാണല്ലോ. ചുമ്മാതമാത്ര, ഒരു തിരക്കുമില്ല. ആ മൃഗാശുപത്രിയിലെ കാര്യം അറിയാലോ, വല്ല കാളയോ പോത്തോ വന്നാ പറയാൻ വന്നെന്ന്. ഇച്ചായന്റെ വർത്താനം കേട്ടാ തോന്നു ഈ നാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ടിക്കറ്റ് എടുത്ത് അവിടെ പോയി ക്യൂ നിൽക്കുവാണെന്ന്. ഏ, മനുഷ്യനെ നോക്കുന്ന ഡോക്ടർമാർക്കില്ല ഇത്രയും തിരക്ക്. വെറുതെ അഭിനയിക. എന്റെ അലീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചുമ്മാ തർക്കിച്ചിട്ട് കാര്യമില്ല. ഇതിനെയൊക്കെ വളരെ തന്ത്രപൂർവ്വം വേണം നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ചുമ്മാ സംസാരിച്ചോണ്ട് നിന്ന കാര്യങ്ങൾ വഷളായി പോവുള്ളൂ. എന്ത് തന്ത്രം? ഇച്ചായന്റെ അടുത്തേ ഒരു തന്ത്രവും ചെലവാകത്തില്ല. ഇതൊക്കെ വെറുതെയാണ്, എന്റെ കാര്യം തന്നെ എടുക്ക്. സുമിത്ര വന്ന സമയത്ത് എന്നാ തർക്കം വരുന്നു? ഇപ്പൊ ഒന്നുമില്ല, അവളുടെ കുറച്ച് നമ്പറൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് ഇറക്ക്. എന്ത് നമ്പർ? അങ്ങനെ ഒരുപാട് നമ്പർ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. ഇന്നലെ തന്നെ നടന്നൊരു സംഭവം ഞാൻ പറയാം. ഒരു നിസ്സാര കാര്യം പോലും പറഞ്ഞിട്ട് അതുപോലെ സാധിച്ചു തരാൻ പത്രത്തിനെ കൊണ്ട് പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? എന്റെ സുമിത്ര, ഇത് നിനക്ക് നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എനിക്കത് അങ്ങനല്ല. നിന്ന് ഇപ്പൊ ടൂർ പോണോന്ന് പറഞ്ഞാ അതിന് കാശ് വേണ്ടേ, സമയം വേണ്ടേ? കാശിന്റെ കാര്യം ഓർത്ത് പവിത്രേട്ടൻ വിഷമിക്കണ്ട. കാശ് ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? സമയം ഒപ്പിച്ചൊന്ന് കൂടെ വരാവോ? എന്തായാലും ഒരു 2 ആഴ്ചത്തേക്ക് എനിക്ക് സമയമില്ല, കാരണം കുറെ കച്ചവടങ്ങളൊക്കെ പിടിച്ചു വെച്ചിരിക്കുക. അതിന്റെ പാർട്ടിക്കാർ വരാൻ നേരത്തെ ബ്രോക്കർ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആമ്പിള്ളാർ കൊണ്ടുപോകും. പവിത്രേട്ടന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ടൂർ പോകാന്ന് വെച്ചാലേ ഈ ജന്മത്തെ നടക്കില്ല. പവിത്രേട്ടൻ കല്യാണം കഴിഞ്ഞ് പുതുമോടിയില്ല ഹണിമൂൺ പോകുന്നു. നീ എത്ര കടന്ന് വാശി പിടിച്ചാലും ശരി, ഇത് നടക്കത്തില്ല. ശരി, പവിത്രേട്ടന്റെ തീരുമാനം അതാണെങ്കിലേ എനിക്കുണ്ട് ചില തീരുമാനങ്ങളും. ഇന്ന് തൊട്ട് എന്റെ ആവശ്യം നടത്തി തരുന്നിടം വരെ പവിത്രേട്ടൻ എന്റെ ബെഡ്റൂമിൽ കയറാൻ പാടില്ല. നമ്മൾ രണ്ടുപേരും 2 ബെഡ്റൂമിൽ കിടക്കും. അല്ല, അത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ശരി, അങ്ങനെ തന്നെ പറയും ഞാൻ. സുമിത്രക്കേ വാക്കൊന്നേ ഉള്ളൂ, അപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ടല്ലോ, പോയി വൃത്തിയാക്കിട്ട് അവിടെ കിടന്നോ. ഇന്ന് മുതൽ നമ്മൾ രണ്ടുപേരും 2 വഴുക്കിയാ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു. സുമിത്ര, എന്നിട്ട് എന്നിട്ട് എന്നാ പോന?
കുറച്ചു നേരമൊക്കെ ഞാൻ ഇങ്ങനെ മധുര പിടിച്ചൊക്കെ നടന്ന്. ഈ കല്യാണത്തിന് മുമ്പുള്ള ജീവിതം അല്ലല്ലോ കല്യാണം കഴിയാൻ നേരത്ത്. അവളില്ലാതെ എനിക്ക് അങ്ങനെ അഞ്ഞു ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുന്നേ. പിന്നെ അവസാനം കറങ്ങി തിരിച്ച് ഞാനങ്ങ് ചെന്ന്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ അപ്പുറത്തെ മുറി പോയി കിടക്കുന്നേ. നോക്കേ, നിനക്ക് ടൂർ പോണമെന്നല്ലേ ഉള്ളൂ? ഞാൻ ടൂർ പോകാൻ സമ്മതിച്ചിരിക്കുന്നു. സത്യം, നിനക്ക് എവിടെ പോണെന്ന് പറഞ്ഞാൽ മതി, അവിടെ ഞാൻ കൊണ്ടുവരും. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ തന്നെ ആലീസും ഡോക്ടറും എത്ര വഴക്ക് പിടിച്ചാലും നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണോ? ആലീസ് ഒന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ഡോക്ടറും മൂക്കും കുത്തി വീഴും. പിന്നെ ഞാൻ അനുഭവസ്ഥനല്ലേ, വർത്താനം പറഞ്ഞ് വഷളാക്കാതിരുന്ന പ്രശ്നം പെട്ടെന്ന് അങ്ങ് തീരും. മറക്കാതെ എന്ത് തന്നെ കൊടുത്തേക്കണം. അതെന്നാ വർത്താനം സാറാ പറഞ്ഞേ, പവിത്രം ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് ഏറ്റതല്ലേ. സാറിന് എന്നെ അത്ര അറിയാൻ പാടില്ലാത്തോട്ട് അലീസ് അത് ഞാൻ കേട്ടറങ്ങട്ടെ. ശരി എന്നാല് ഓക്കെ. ഞാനൊരു കാര്യം തീരുമാനിച്ചു, നാട്ടിൽ പോകുന്നുണ്ട്, അത് നമ്മൾ ഒരുമിച്ച്. ഇനി അത് നിശ്ചയൻ സമ്മതിച്ചില്ലെങ്കിൽ ഇന്ന് തൊട്ട് നമ്മൾ കിടന്നുറങ്ങുന്നത് രണ്ടും രണ്ട് മുറിയിലായിരിക്കും. ഞാൻ കണിശമായിട്ട് പറയുക ഇച്ചായ, എന്റെ വാക്ക് നിശ്ചയൻ വില തന്നില്ലെങ്കിൽ ഇന്ന് തൊട്ട് നമ്മൾ കിടന്നുറങ്ങുന്നത് രണ്ട് മുറിയിലായിരിക്കും. ഞാൻ താഴത്തെ മുറിയിലും ഇച്ചായ മേളത്തെ മുറിയിലും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അങ്ങനെ പറഞ്ഞാൽ ഒന്നുമില്ല, കൈമാറ്റുവോ ഇനി തൊടലും. സുമിത്ര, ഇന്നൊരു കേസുണ്ടേ. എന്ത്? ഞാൻ ഇന്ന് ഡോക്ടറൊക്കെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ആലീസ് ഡോക്ടറോട് ഭയങ്കര ബഹളം. ആലീസിന്റെ ഒക്കെ നാട്ടിൽ എന്തോ ഫംഗ്ഷൻ ഉണ്ട്, ആലീസിന് പോണോന്ന്. ഡോക്ടറെ കാണാൻ ലീവ് ഇല്ലാത്തോണ്ട് ഡോക്ടർ പറഞ്ഞ് പറ്റില്ലെന്ന്. ഈ കാര്യം പറഞ്ഞോണ്ട് രണ്ടുപേരോട് എന്റെ ദൈവമേ എന്നാ ബഹളമായിരുന്നു അറിയോ? അതവിടെ സ്ഥിരം പരിപാടിയല്ലേ. പക്ഷെ വേറൊരു കാര്യം, ഇവരുടെ സ്ഥിരം വഴക്കിന് എന്റെ ഒരു പുതിയ ഐഡിയ ഞാൻ ഉപദേശിച്ചു കൊടുത്തു. എന്ത് ഐഡിയ? അതായത് ഇടി ഒരു പ്രാവശ്യം ഞാനും നീ കൂടെ നീ എനിക്ക് ടൂർ പോണോന്ന് പറഞ്ഞോണ്ട് ഇവിടെ കിടന്ന് ബഹളം വെച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് ഞാൻ പറഞ്ഞില്ലേ പോകാൻ പറ്റത്തില്ല, അങ്ങനൊക്കെയാന്ന് പറഞ്ഞു. നീ ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേ നീ എന്നോട് എന്നാ പറഞ്ഞേ, ഇന്ന് മുതൽ എന്റെ മുറിക്കകത്ത് നിങ്ങൾ കിടക്കണം, നിങ്ങൾ അപ്പുറത്ത് മുറിക്കകത്ത് പോയി കിടന്നാൽ മതി, അങ്ങനെ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി. നീ പിണങ്ങിയതൊക്കെ ഓർക്കുന്നുണ്ടോ? നീയെ ഓർക്കുന്നുണ്ട്. അവസാനം എന്തുണ്ടായി? ഞാൻ കറങ്ങി തിരിഞ്ഞ് നിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊന്ന് ടൂറിന് പോകാന്നൊക്കെ പറഞ്ഞ് നീ സമ്മതിച്ച് ഓർക്കുന്നില്ലേ? ഈ ഐഡിയ നേരെ ഞാൻ ആലീസിന് അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇന്ന് ആലീസിന്റെ റൂമിന്റെ വെളിയിലാണ് ഡോക്ടർ കിടക്കുന്നത്. എങ്ങനെയുണ്ട്? അയ്യേ, എന്തൊരു നാണം കെട്ട മനുഷ്യനാണ് നിങ്ങൾ. ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന രഹസ്യങ്ങൾ ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ചു നടക്കാൻ കൊള്ളാവോ? അത് ഒരു സ്ത്രീയോട്. അതിനുശേഷം വീട്ടിൽ നടന്ന കാര്യങ്ങളും കൂടെ അങ്ങ് വിളമ്പിക്കൂടായിരുന്നോ? ഞാൻ ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഇതിനകത്ത് ഇപ്പൊ നാണക്കേട് എന്നായിരിക്കുന്നു. അയ്യോ, നിങ്ങൾക്ക് നാണക്കേടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് നാണക്കേടുണ്ട്. ഇന്ന് ഒട്ടെ നിങ്ങൾ എന്റെ കൂടെ ആ ബെഡ്റൂമിൽ കിടക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം അവിടെ. ഇല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളും കൂടെ മൈക്കി വെച്ചിട്ട് നിങ്ങൾ നാട് മൊത്തം അറിയിക്കും. ഞാൻ അങ്ങനെ എന്താ പോവാൻ, ഇത് ഇത്ര വലിയ പ്രശ്നമായിരുന്നു. നിസ്സാര കാര്യത്തിന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? ഇച്ചായൻ ഇത് നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ലീവ് എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ. ഇച്ചായൻ ഒന്നും പറയണ്ട, എന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഇന്ന് മുതൽ ഇച്ചായൻ മുകളിലത്തെ മുറി കിടക്കും, ഞാൻ താഴത്തെ മുറി കിടക്കും. എന്റെ അഭിപ്രായത്തിന് വല്ല വിലയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് മതി ഒരുമിച്ചുള്ള കിടപ്പൊക്കെ. എന്റെ അവസാന തീരുമാനമാണോ? ഈ ആലീസിന് ഒരു തീരുമാനമേ ഉള്ളൂ ഇച്ചായ. എന്നാ വാശിയാടി ആലീസ്, വാശിയൊന്നും ഒരു അണു കിട നീ പിന്നോട്ട് പോകുന്നില്ലല്ലോ. നീ എത്രത്തോളം വാശി പിടിക്കുമെന്ന് ഞാൻ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. എൻ്റെ പൊന്നുമോളെ, എടി നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും മാറിക്കിടന്നിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെ എങ്ങനെയാടി ഞാൻ മാറിക്കിടക്കുന്നു? എൻ്റെ കൊച്ചിൻ്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരത്തില്ലേ? അപ്പം നാളെ നമ്മൾ പോവോ? ഉറപ്പല്ലേ? എൻ്റെ പൊന്നുമോളെ, നിന്റെ ഒരു ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തന്നില്ലേ? പിന്നെ കെട്ടിയോണെന്ന് പറഞ്ഞ് ഞാൻ എന്നാത്തിനാടി ഇവിടെ ഇരിക്കുന്നേ? ഞാൻ പറഞ്ഞാലേ ഇച്ചായൻ അനുസരിക്കും.
എനിക്ക് അങ്ങനെയല്ല. ലീവ് എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ. ഇച്ചായൻ ഒന്നും പറയണ്ട, എന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഇന്ന് മുതൽ ഇച്ചായൻ മുകളിലത്തെ മുറി കിടക്കും, ഞാൻ താഴത്തെ മുറി കിടക്കും. എന്റെ അഭിപ്രായങ്ങൾക്കും വിലയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് മതി ഒരുമിച്ചുള്ള കിടപ്പൊക്കെ. എന്റെ അവസാന തീരുമാനമാണോ? ആലീസിന് ഒരു ഒറ്റ വാക്കേ ഉള്ളൂ. ആയിക്കോട്ടെ. ഇച്ചായൻ എന്ത് ചെയ്യാൻ പോവാ? തലേണ ഷീറ്റ് എടുത്ത്. എനിക്ക് ഈ തലേണ ഷീറ്റ് അവിടെ കൊണ്ട് വിരിച്ചാലല്ലേ ഉറക്കം വരുമ്പോ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോ ഗുഡ് നൈറ്റ്. നമ്മള് തമ്മിൽ നേരത്തെ വഴക്കൂടിയില്ലേ? അപ്പൊ നീ പറഞ്ഞില്ലേ നമ്മള് രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്നില്ല, നീ താഴത്തെ കട്ടിലും ഞാൻ മുകളിലും ആണെന്ന്. എന്തോ ഞാനൊന്നും പറഞ്ഞെന്ന് വെച്ചിട്ട് ഇച്ചായൻ കെട്ടും കിടക്കെടുത്ത് മേലോട്ട് പോണത്? പിന്നെ ഞാൻ എന്താ വേണ്ടേടി? ആലീസേ, നടക്കാത്തൊരു കാര്യം നീ എന്നോട് ആവശ്യപ്പെട്ടു, ഞാൻ അത് നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും നിനക്ക് ദേഷ്യം വരും, പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. എന്നിട്ട് നീ പറഞ്ഞ് നമ്മൾ രണ്ടുപേരും വഴക്ക് തീരുന്നവരെ ഇനി ഒരുമിച്ച് കിടക്കത്തില്ലെന്ന്. ഞാൻ നിന്റെ ഈ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു. ഇനി മുതൽ നമ്മൾ രണ്ട് റൂമിലായിരിക്കും, തർക്കം തീർന്നതിന് ശേഷം നമ്മൾ ഇനി ഒരുമിച്ചുണ്ടാവുള്ളൂ. എന്റെ മോളുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈ കടത്തില്ല. പ്രശ്നം തീർന്നില്ല. എന്നാ പ്രശ്നം തീരാത്തെ? ഞാൻ മുകളിൽ പൊക്കോളന്നേ. എന്തോ ഇച്ചാ എന്നോട് ഒരു താനി സ്നേഹം ഉണ്ടാ, ഞാൻ പറഞ്ഞു എന്നെ കെട്ടും കിടക്കെടുത്ത് മേലോട്ട് പോവാനായിട്ട്. പിന്നെ ഞാൻ എന്നാണോ? ഇച്ചാൻ ഒരു കാര്യം അറിയോ, പൗത്രനും സുമിത്രയും കൂടെ ഇതുപോലെ തന്നെ ഒരു ദിവസം വഴക്കിട്ട്. അപ്പൊ സുമിത്ര ഇങ്ങനെ എന്നെ പൗത്രനോട് പറഞ്ഞ്. കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പൗത്രൻ മുറിയുടെ അകത്ത് വന്ന് അവര് തമ്മിൽ സ്നേഹത്തിലായി, അറിയാമോ? പക്ഷെ ഇച്ചാൻ എന്താ ചെയ്തത്, കെട്ടും കിടക്ക എടുത്തിട്ട് നേരെ മേളിലേക്ക് പോകുന്നു. ഇത് പൗത്രന്റെ ഐഡിയ ആയിരുന്നല്ലേ. എന്റെ പൊന്നുമോള് നേരത്തെ പറയണ്ടായിരുന്നോടി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പോവാൻ പറഞ്ഞ ഇച്ചാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവല്ലോ. അങ്ങനെ പോവോടി. ഓ, ഞാന് നീ ഏതറ്റം വരെ പോകൂന്ന് ഒന്ന് നമ്പർ ഇട്ട് നോക്കിയതാ. നീ ഏതുവരെ പോകുന്ന് എനിക്കിപ്പോ മനസ്സിലായി. പോന്തു ചാടിയാൽ വേലിയോളം, അത്രേ ഉള്ളൂ. ഹലോ ആലീസേ. പവിത്ര, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഉപദേശിക്കാന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഞാൻ ഇച്ചായനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പുറത്തുനിന്നുള്ള ഉപദേശം ഞാൻ എടുക്കുന്നില്ല. വേണ്ട, ഉപദേശിച്ച് ഉപദേശിച്ച് ഞാൻ ഇപ്പൊ പുറത്തായി. സുമിത്ര വാതിലടച്ച് എന്നെ പുറത്താക്കി. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു മനുഷ്യനെ ഞാൻ ഉപദേശിക്കുകയല്ല. അയ്യോ, ഇച്ചായ പവിത്ര പുറത്തായി, സുമിത്ര മുറിയുടെ അകത്തും പവിത്ര പുറത്തും. വന്നു മക്കളെ, ഇനി നീ പറ ആർക്കാ കൂടുതൽ സ്നേഹം? എന്റെ ഇച്ചായനെ. ഇങ്ങോട്ട് ആണോ? ആ ഇട്.